ഗുഡ് മോർണിംഗ്, രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലാവസ്ഥ വ്യതിയാനം, നല്ല മഴയാണ്. ഇവിടെയൊക്കെ തുടർച്ചയായിട്ട് തോരാതെയുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ന്യൂനമർദ്ദം എന്ന് പറയുന്ന കാലവർഷം ഇന്ന് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കണം. ഞാനിവിടെ സേഫാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു വളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ഒരു വളത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും മാക്സിമം ജൈവ വളങ്ങളാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ജൈവ കീടനാശിനികളും പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗപ്രതിരോധ മരുന്നുകളും ജൈവപരമായിട്ടുള്ളത് തന്നെ അതും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അതിനായിട്ട് ഞാൻ മിക്കപ്പോഴും അടുക്കളയിൽ നിന്നുള്ള വസ്തുക്കളോ അതുപോലെ എൻ്റെ കൺവട്ടത്തുള്ള എനിക്ക് ചുറ്റുമുള്ള പ്രത്യേകിച്ചും പച്ചയിലകൾ അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചും കാലിവളങ്ങൾ ഉപയോഗിച്ചുമൊക്കെയാണ് ഞാൻ എൻ്റെ ജൈവ വളങ്ങൾ തയ്യാറാക്കാറുള്ളത്. അതുപോലെ തന്നെ എനിക്കിതിനായിട്ടുള്ള അറിവുകൾ എൻ്റെ നിയർ ആൻഡ് ഡിയേഴ്സ് ആയിട്ടുള്ള ചെടികളെ സ്നേഹിക്കുന്നവർ പറഞ്ഞെന്നുള്ള കാര്യങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ പ്രത്യേകിച്ചും യൂട്യൂബ് വഴിയൊക്കെ ഞാൻ സെർച്ച് ചെയ്തും ഒക്കെയാണ് ടച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ പ്രയോഗിച്ച് സക്സസ് ആയ ഒരു വളമാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വളപ്പിലെ ഒരു വാഴ ഒടിഞ്ഞു വീണുട്ടാ, അതിനെ നമുക്ക് നിവർത്തിച്ച് നിർത്തി വീണ്ടും വളർത്തിയെടുക്കാൻ പ്രയാസമാണ്. അത് ഒടിഞ്ഞ് ചതഞ്ഞ് വീണതാണ്, ചതഞ്ഞു അതിനെ നമ്മൾ നിവർത്തിച്ചാലും ഉണങ്ങിപ്പോയുള്ളൂ. അപ്പോൾ ആ വാഴേനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അർബാനയിൽ ബാലു കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളം ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തണ്ടുകളെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ വളമൊക്കെ സെറ്റ് ചെയ്യണ ഒരു ബക്കറ്റിലേക്ക് അരിഞ്ഞിടാണ് കേട്ടാ. വാഴപ്പഴത്തിൻ്റെ തോല് വളമായിട്ട് നമ്മൾ ഒരുപാട് ഗുണങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. പൂക്കാനും കായ്ക്കാനും ഒക്കെ അതുപോലെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന പോലെ തന്നെ വാഴയുടെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമുക്ക് നല്ല ജൈവ വളങ്ങളാണ് കേട്ടോ. നല്ല കായ്ക്കാനും പൂക്കാനും, വെറുതെ കായ്ക്കലും പൂക്കലും മാത്രമല്ല ഉണ്ടാവുന്ന കായകൾക്കും പൂക്കൾക്കും നല്ല വലിപ്പവും അതുപോലെ തന്നെ ചെടികൾ നല്ല കരുത്തുമാണ് കേട്ടോ ഉണ്ടാവുക, കരുത്തിലും നിൽക്കും. ഇപ്പം എൻ്റെ പൂച്ചെടികളൊക്കെ കണ്ടില്ലേ, ഇത്രയും മഴ കണ്ടിന്യൂസ് ആയിട്ട് ശക്തിയായ മഴ കൊണ്ടിട്ട് പോലും എൻ്റെ റോസ് പൂവൊന്നും കൊഴിഞ്ഞു പോവോ തലൊടിഞ്ഞു പോവോ ഒന്നും ചെയ്തില്ല. അവർ ഹെൽത്തി ആയിട്ടന്നെ 4-5 ദിവസത്തോളം വരെ പൂവ് ഒരു കേടില്ലാണ്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ വളങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഈ ഒരു വളം കൊടുത്തപ്പോൾ നല്ല വലിപ്പം വെച്ചതായിട്ടും തോന്നി. അതുപോലെ ഭയങ്കര കളറും, ഇപ്പം പിങ്കാണെങ്കിൽ ആ പിങ്കിനെ നന്നായിട്ടെടുത്ത് കാണിക്കാവുന്ന പോലെയും ഈ ഒരു വളപ്രയോഗത്തിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം അതാ നമ്മൾ വാഴക്കഷ്ണങ്ങൾ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പോണത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അടുക്കളയിൽ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിലുള്ള വസ്തു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു കുഞ്ഞു ബക്കറ്റോളം കഞ്ഞിവെള്ളമാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്ത കഞ്ഞിവെള്ളം ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്, തണുത്ത കഞ്ഞിവെള്ളമാണ് മാത്രം. അതായത് ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിക്കരുത്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വാഴയുടെ തണ്ടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കൂടെ ഇട്ടു. ഇനി നമ്മൾ ഇതൊരു നമ്മുടെ ഉലക്കിയുണ്ടെങ്കിൽ, മരത്തിൻ്റെ ഉലക്കിയുണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വടി ഉപയോഗിച്ചോ നല്ലോണം ഇങ്ങനെ ഇതിനെ കുത്തി കുത്തി, അതായത് നമുക്കിതിപ്പോൾ കൈകൊണ്ടൊന്നും ഇങ്ങനെ പിഴിയാനും ഇങ്ങനെ എന്താ പറയുക പിച്ചി ചീന്താനും പറ്റില്ലല്ലോ, ഇത്തിരി ഹാർഡായിട്ടുള്ള പോർഷനല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതുകൊണ്ടൊക്കെ ഒന്ന് കുത്തി കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളെ ഒന്ന് ചതച്ചിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിൻ്റെ സത്തൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ പാത്രം ഭദ്രമായിട്ട് ഒരു ടൈൽ കഷ്ണം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചോ മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്കിതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരാഴ്ചയാണ് കേട്ടോ, 7 ദിവസം. ചുരുങ്ങിയത് നമുക്ക് 5 ദിവസമെങ്കിലും വേണം. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ മൂടി തുറന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളത്തിനായിട്ടുള്ള കൂട്ട് മിക്സ് ചെയ്തിട്ട് ഇന്ന് 7-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം മൂടി തുറന്നപ്പോൾ ഒന്ന് നോക്കിയേ, നന്നായിട്ട് അഴുകിയിട്ടുണ്ട്, നന്നായിട്ട് ഇത് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനി നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു വടി കൊണ്ട് നന്നായി കുത്തി ഇളക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ട് കുത്തി ഇളക്കുന്ന സമയത്തെ നമുക്ക് കിട്ടുന്ന സ്മെല്ല് കാടി വെള്ളത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഈ കന്നുകാലികളെ വളർത്തുന്ന നമ്മുടെ അയൽപ്പക്കക്കാർ നമ്മുടെ വീട്ടിലും പാത്രം കൊണ്ടുവയ്ക്കും കേട്ടോ. അതായത് കഞ്ഞിവെള്ളം അതുപോലെ ചോറോ മറ്റു കറികളുടെയൊക്കെ അവശിഷ്ടം, അതായത് ബാലൻസ് ഉള്ളത് ഇടാൻ പറഞ്ഞിട്ട്, മീനോ ഇറച്ചിയോ ഇടരുത്. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ കാടിവെള്ളം അവർ കൊണ്ടുപോകുന്ന സമയത്ത് പകർത്തുമല്ലോ, അന്നേരം വരുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനെ. അതിനെ ബാഡ് സ്മെല്ലായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ നമ്മൾ ആ കാടി വെള്ളം പോലത്തെ ഈ വളത്തിൻ്റെ വെള്ളം നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് ഇതുപോലെ പഴയ കൊട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം.
ഞാനിങ്ങനെ ചെയ്യണ വളമൊക്കെ കൈകൊണ്ട് സ്ക്യൂസ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടാ. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല. പറ്റുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ അരിപ്പയിൽ വെച്ചിട്ടായാലും നല്ലോണം വല്ല തവി പഴയ തവി ഉണ്ടെങ്കിൽ തവി കൊണ്ടൊക്കെ വെച്ച് ഇങ്ങനെ അമർത്തി മാക്സിമം അതിൻ്റെ സത്ത് നമുക്ക് ബക്കറ്റിലേക്ക് ആക്കാം കേട്ടാ. ഇങ്ങനെ ബാക്കി വരുന്ന ചണ്ടി തെങ്ങിൻ്റെ തടത്തിൽ കുഴിച്ചിടാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നല്ല സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള കഞ്ഞുള്ളത്തിൻ്റെയും വാഴത്തണ്ടിൻ്റെയും മിക്സിംഗ് ആയിട്ടുള്ള ഓർഗാനിക് വളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഈ പവർഫുള്ളാന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം നല്ല വീര്യം കൂടിയ വളമാണ് കേട്ടോ. ഇതിനി നമുക്ക് ഡെലൂട്ട് ചെയ്യണം. ഞാൻ 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ് കേട്ടോ ഇത്. നമ്മളെ മഴക്കാലത്താണ് ഈ വളം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 5 മടങ്ങ് വെള്ളം ചേർത്ത് ഇത് ഡെലൂട്ട് ചെയ്താൽ മതി. അതല്ല നല്ല സമ്മറിലാണ് ഈ വളം ഉപയോഗിക്കുന്നതെങ്കിൽ 10 മടങ്ങ് വെള്ളം ചേർക്കണം കേട്ടോ. കാരണം അത്രയും വീര്യമുള്ള പവർഫുള്ളായിട്ടുള്ള വളം തന്നെയാണ്. അപ്പം ഞാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പൈപ്പ് ഒന്ന് തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് പറ്റുമെങ്കിൽ കപ്പ് കൊണ്ടൊന്ന് കുത്തി ഇളക്കണത് നല്ലതാണ്. നന്നായിട്ടൊന്ന് ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വളം നമ്മുടെ തോട്ടത്തിലുള്ള ചെടികൾക്കും പച്ചക്കറി തോട്ടത്തിലുള്ള ചെടികൾക്കും എന്തിനേറെ എല്ലാത്തരം ചെടികൾക്കും, ഇലച്ചെടികളായിക്കോട്ടെ പൂച്ചെടികളായിക്കോട്ടെ പച്ചക്കറി ചെടികളായിക്കോട്ടെ ഇനിയിപ്പോൾ ചേമ്പ് ചേന തെങ്ങ് കവുങ്ങ് എല്ലാത്തരം ചെടികൾക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെടികളുടെ സ്ട്രെങ്ത് അനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ച് 1, 2, 3 കപ്പ് വീതമൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മഴക്കാലത്താണെങ്കിൽ ഇത്രയധികം ഒഴിച്ചു കൊടുക്കണമെന്നില്ല. മാത്രമല്ല നമ്മൾ ഒലിച്ചു പോകാവുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നല്ല തോർച്ചുള്ള ദിവസങ്ങളാണെങ്കിൽ മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, നമ്മളുടെ പൂക്കൾക്കും കായ്കൾക്കൊക്കെ നല്ല വലുപ്പം, എൻ്റെ പച്ചമുളകൊക്കെ നോക്കിയാൽ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നല്ല വലുപ്പത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികൾ ഇത്രയും മഴ കൊണ്ടിട്ട്, ഇതിപ്പോൾ ഞാൻ ഈ ചെടികളുടെയൊക്കെ ഞാൻ ഇന്നലെ കാണിക്കാൻ എടുത്തതാണ് കേട്ടോ വീഡിയോ. ഇത്രയും മഴ കൊണ്ടിട്ട് പോലും ഒരു ചെടികൾക്കും ഒരു കേടുപാടോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ റോസ് പൂവൊക്കെ എത്ര ദിവസമാണ്, എത്ര ഭംഗിയിലാണ്, എത്ര വലിപ്പത്തിലാണ് അത് നിൽക്കുന്നത്. നല്ല സ്ട്രെങ്ത്തിൽ നല്ല ആരോഗ്യത്തോടെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊക്കെ എനിക്ക് ഈ വളം കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കേട്ടോ ഈ ഒരു വളം കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴാണെങ്കിൽ ഈ മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വാഴകൾ ഒടിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ടാവും. നമുക്ക് തിരിച്ചതുപോലെ അതിനെ നട്ട് നനച്ച് വീണ്ടും ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റാത്ത അത്രയും ഒടിവോ ചതുവോ മുറിവോ ഉള്ള വാഴകളാണെങ്കിൽ അവരെ നമുക്ക് ഇങ്ങനെ റീയൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ മഴയല്ലേ ഇത്രയും ലിക്വിഡായിട്ടുള്ള വളം എങ്ങനെ കൊടുക്കുക എന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒലിച്ചു പോയില്ലേ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തെങ്ങിൻ്റെ തടത്തിലായാലും ഒഴിച്ചു കൊടുക്കാമല്ലോ. തെങ്ങിനും നല്ല വളമാണ് അത്. എന്തായാലും ഒലിച്ചു പോയില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ വിരിഞ്ഞ എത്ര ദിവസമായി, 4-5 ദിവസത്തെ വിരിഞ്ഞ പൂവാണ് കേട്ടോ ഈ എൻ്റെ റോസാപ്പൂവ്. അതുപോലെ തന്നെ 3 വെറൈറ്റിയിൽ ഹൈബ്രിഡ് ചെത്തികളുണ്ട് കേട്ടോ എൻ്റെ കടലിൽ. ആ ചെത്തിയും അതെ വളരെ ഹെൽത്തി ആയിട്ടാണ്. അതിൻ്റെ ഇലയൊക്കെ ഒന്ന് നോക്കിയൊക്കെ നല്ല ഭംഗിയിലാണ് നിൽക്കണേ. അതുപോലെ നിറയെ മുട്ടിട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ പൂവും നല്ല, നമ്മുടെ 2 കൈപ്പത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും വലുപ്പത്തിലാണ് പൂക്കളൊക്കെ നിൽക്കണേ. ഓൾമോസ്റ്റ് എൻ്റെ കടലിലുള്ള എല്ലാ ചെടികളിലും നിറയെ പൂവും മുട്ടൊക്കെയാണ് കേട്ടോ. റോസ് പറയേ വേണ്ട, എല്ലാ റോസ് ചട്ടികളിലും എൻ്റെ നിറയെ നിറയെ മുട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഈ വളം അത്രയും പവർഫുള്ളാണ്, അത്ര നല്ലതാണ് കേട്ടോ ഞാൻ പറയണത്. എന്തായാലും എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയത് മാത്രമേ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്നൊരു വളം ഉണ്ടാക്കിയിട്ടേ ഒന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്തായാലും റിസൾട്ട് ഒന്നുകിൽ എനിക്ക് ഫോട്ടോ അയച്ചുതരണം, അല്ലെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും വരാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ.